ആശങ്ക വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തും കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. രണ്ട് ദിവസം കൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇരട്ടിയോളമാണ് വർധനവ്. ഇതുവരെ കേരളത്തിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 230 ആയി. അതേസമയം സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ ഉടൻ കടുപ്പിച്ചേക്കില്ല എന്നാണ് സൂചന. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്നലെ 4000 കടന്നിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണം. അത് 230 എന്ന കണക്കിലേക്ക് ഒമിക്രോൺ രോഗബാധ എത്തിയ പശ്ചാത്തലമുണ്ട്. നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ ആലോചന? നിലവിലെന്തായാലും നിയന്ത്രണങ്ങൾ തീരുമാനിക്കേണ്ടത് ഉന്നതതല സമിതിയാണ്. അവലോകന യോഗം ചേരുകയും ഈ സമിതി ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് സാധാരണ ചെയ്യാറ്. എന്തായാലും അതിൻ്റെ യോഗം ഇനി തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉടൻ ഒരു നിയന്ത്രണത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ ഉയരുകയാണ്. രണ്ട് ദിവസം കൊണ്ട് ഇരട്ടിയോളം രോഗികളാണ് വർദ്ധിച്ചത്. അതായത് 3ാം തീയതി 2500 അടുപ്പിച്ചായിരുന്നു സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം. 4ാം തീയതി അതോടുകൂടി ഇത് 3600 ആയി. ഇന്നലെ അത് 4800 ആയി. അതായത് 5000 അടുപ്പിച്ച് രണ്ട് ദിവസം കൊണ്ട് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരമൊരു വർദ്ധനവ് ഉത്സവ സീസൺ കഴിഞ്ഞ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യമല്ല ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. അത് പൂർണ്ണമായി ഉത്സവകാലത്തെ ഒരു തിരക്കും ആ സമയത്തുണ്ടായ സമ്പർക്കവുമാണ് ഇതിന് കാരണമെന്ന് പൂർണ്ണമായി പറയാനായിട്ടില്ല. കാരണം ഒമിക്രോൺ കേസുകൾ സംസ്ഥാനത്തും ഉയരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർ നിരവധി പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. സ്വാഭാവികമായി ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കാണ് സംസ്ഥാനത്ത് കൂടുതലും ഒമിക്രോൺ സ്ഥിരീകരിച്ചതും. ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ വർധനവ് ഒമിക്രോൺ ആണോ എന്ന കാര്യത്തിൽ ഒമിക്രോൺ അല്ലെങ്കിൽ ഒമിക്രോൺ അല്ല എന്ന് പൂർണ്ണമായി പറയാൻ ആരോഗ്യവകുപ്പിന് കഴിയില്ല. കാരണം ഇപ്പോഴും ജനിതക പഠനം നടത്തുന്നത് കൂടുതലായി വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും അവരിൽ പോസിറ്റീവ് ആകുന്നവരെയും മാത്രമാണ്. ആ സാമ്പിൾ മാത്രമാണ് പ്രധാനമായി ഇത്തരത്തിൽ ജനിതക പഠനത്തിന് വേണ്ടി അയക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 20% പേരെയും സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് ആകുന്നതിൽ 2% പേരുടെ സാമ്പിളുമാണ് ഇത്തരത്തിൽ ജനിതക പഠനത്തിന് വേണ്ടി അയക്കുന്നത്. ഒരു ദിവസം ജനിതക പഠനം പൂർത്തിയാക്കുന്നതൊക്കെ ഏറ്റവും പരമാവധി 90 സാമ്പിൾ മാത്രമാണ്. അത്ര 90 അതിൽ മുകളിലോ, അതിന് കൂടുതൽ സാമ്പിൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ജനിതക പഠനം നടത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിമിതിയെല്ലാം വെച്ച് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും പരിശോധിക്കുന്നതിൽ പകുതിയുള്ള, അതായത് 40, 45, 50 താഴെ ഇപ്പോൾ പരിശോധിക്കുന്നതിൽ ഒമിക്രോൺ ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ കോവിഡ് കേസുകളുടെ ഉയർച്ച അത് പൂർണ്ണമായി സമ്പർക്കം മാത്രമാണ് എന്ന് പറയാനും കഴിയില്ല. അത് ഒമിക്രോൺ ആണ് എന്ന് സ്ഥിരീകരിച്ച് പറയാറുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് മാത്രമേ നിയന്ത്രണങ്ങൾ വേണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. എന്തായാലും പൂർണ്ണമായൊരു അടച്ചിടൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആൾക്കൂട്ടം കുറയ്ക്കുക, അതായത് ഇപ്പം നിലവിൽ വിവാഹം, മറ്റ് പൊതുപരിപാടികൾ, മറ്റ് ചടങ്ങുകൾ എന്നിവയ്ക്കെല്ലാം ആൾക്കൂട്ടം നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. അടച്ചിട്ട മുറിയാണെങ്കിൽ 75, ഇത്തരത്തിൽ തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ 150 പേർക്കാണ് പങ്കെടുക്കാൻ അനുമതി. ഒരുപക്ഷെ ഈ സംഖ്യ കുറച്ചേക്കും. കൂടാതെ ഷോപ്പിംഗ് മാളുകൾ, മറ്റ് കടകൾ എന്നിവിടങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് നിയന്ത്രണം, അത്തരത്തിൽ ഒരു സമയം അതിനുള്ളിൽ പ്രവേശിക്കേണ്ട ആളുകൾക്ക് ഒരുപക്ഷെ നിയന്ത്രണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അതിന് കൂടാതെ ഒരു പൂർണ്ണമായ ലോക്ക്ഡൗൺ എന്ന നിലയിലേക്ക് പോകാൻ സാധ്യത കുറവാണ് എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാന വിവരം. ഏതായാലും അടുത്ത ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് യോഗം ചേരുക. സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധ, കോവിഡ് ബാധ ആശങ്കാജനകമാണ്. ഒമിക്രോൺ കേസുകൾ കൂടുതലായി സ്ഥിരീകരിക്കപ്പെടുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആലോചനകൾ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട്, ഒപ്പം തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് 3ാം തരംഗത്തെ നേരിടാനടക്കം സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് സൂചന.